എസ്ഡിയുടെ സ്കാംബ്ലർ റൈഡിന് എടുത്തിട്ടുണ്ട്. ഭയങ്കര ഹാപ്പിനെസ് തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു കിഡു റൈഡ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഈ ഒരു വാഹനം നൽകിയത്. സ്ട്രീറ്റ് ബൈക്കിന്റെ ഫീലും ഉണ്ട്, എന്നാൽ ഒരു അഡ്വഞ്ചർ ബൈക്കിന്റെ ഫീലും ഉണ്ട്. ഹലോ ഫ്രണ്ട്സ്, ഞാനിത് ചെറിയൊരു റൈഡിലാണ്. അപ്പം എൻ്റെ കയ്യിലുള്ള ബൈക്ക് ഏതാന്ന് മനസ്സിലായോ? നമ്മുടെ എസ്ഡിയുടെ സ്കാംബ്ലർ ആണ്. ഇപ്പം നിങ്ങൾക്കെല്ലാം അറിയാം, എസ്ഡി വാഹനങ്ങളുടെ മൂന്ന് മോഡലുകൾ വിപണിയിൽ സ്റ്റാറായിട്ട് നിൽക്കുകയാണ്. ഒന്ന് സ്കാംബ്ലർ, റോഡ്സ്റ്റർ, പിന്നെ അഡ്വഞ്ചർ. മൂന്ന് ബൈക്സിനും മൂന്ന് പ്രത്യേകതകളാണുള്ളത്. അപ്പം അതിലുള്ള സ്കാംബ്ലറാണ് ഇന്ന് നമുക്ക് റിവ്യൂവിന് കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാൻ നേരെ രാവിലെ നമ്മുടെ കൊച്ചിയിലുള്ള ജാവ എസ്ഡി ക്ലാസിക് ഷോറൂമിൽ നിന്ന് നേരെ എസ്ഡിയുടെ സ്കാംബ്ലർ റൈഡിന് എടുത്തിട്ടുണ്ട്. ഭയങ്കര ഹാപ്പിനെസ് തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു വന്നപ്പോൾ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു, പക്ഷേ വണ്ടി ഓടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ടോട്ടൽ ഫീലേ മാറി. കാരണം കിഡു റൈഡ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഈ ഒരു വാഹനം നൽകിയത്. കാരണം നല്ല, അതായത് ഒരു സ്ട്രീറ്റ് ബൈക്കിൻ്റെ ഫീലും ഉണ്ട്, എന്നാൽ ഒരു അഡ്വഞ്ചർ ബൈക്കിൻ്റെ ഫീലും ഉണ്ട്. രണ്ട് ഫീലും കൂടെ ഒന്നിച്ചുള്ളൊരു റൈഡിംഗ് കംഫർട്ട് നൽകുന്നൊരു വാഹനമാണ്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ അറിയണ്ടേ? അപ്പം നമുക്ക് നേരെ വ്ലോഗിലേക്ക് പോകാം. നമ്മുടെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു സ്ക്രാംബ്ലർ ഓടിച്ച് നല്ലൊരു ഫീലിൽ വന്ന് നിൽക്കുന്നൊരു ഒരു ഹാപ്പി ആയിട്ട് നിൽക്കുന്നൊരു നിമിഷങ്ങളാണ്. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുമ്പോഴത്തേക്കും നമുക്ക് മൂന്ന് മോഡൽസ് അവൈലബിൾ ആണ്. ഒള്ളി സ്ക്രാംബ്ലർ മാത്രമേ ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളൂ, ബാക്കി രണ്ട് മോഡൽസ് ഷോറൂമിലുണ്ട്. നമുക്കറിയാം ജാവ അല്ലെങ്കിൽ എസ് ഡി ഒക്കെ ഏത് ജനറേഷൻ എടുത്താലും ഇഷ്ടമുള്ള മോഡലുകളാണ്. കാരണം അതിൻ്റെ ഒരു പഴമയും അതിനോടുള്ളൊരു ഫീലും ഒക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പം ആ ഒരു എസ് ഡി എന്നുള്ള പേര് വന്നപ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിന് കൂടുതൽ ആരാധകർ വന്നു എന്ന് വേണേൽ പറയാം. ബിക്കോസ് നമ്മൾ ആ ഒരു പഴയ എസ് ഡിയിൽ കണ്ടിട്ടുള്ള കുറച്ച് ഷേപ്പിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ എഞ്ചിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഇതിനു വേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള പുതിയ എഞ്ചിനാണ്. അതിനൊക്കെ ഒരുപാട് അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലേക്ക് വരാം. അപ്പം ജാവ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി 1929 ചെക്കോസ്ലാവാക്യയിലെ പ്രാഗിലാണ് ഉണ്ടാകുന്നത്. അതിനുശേഷം നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നത് 1961 മൈസൂരാണ്. പിന്നെ മൈസൂരിൽ തന്നെ എസ് ടി ഒരുപാട് പ്രൊഡക്ഷൻ ഉണ്ടാവുകയും ഒരുപാട് വാഹനങ്ങൾ നമ്മുടെ വിപണിയിൽ വിറ്റഴിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ഇപ്പം ജാവയാണെങ്കിലും എസ് ടി ആണെങ്കിലും ഇപ്പം ജാവയിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചൊരു ക്ലാസിക് ഫീലുള്ള വാഹനങ്ങളാണ്. അത് നമ്മളൊരു സമാധാനമായിട്ടൊന്ന് ഫീൽ ചെയ്ത് റൈഡ് ചെയ്യണമെങ്കിൽ എല്ലാവരും ജാവയാണ് ചൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാലൊരു കുറച്ചുകൂടെ ത്രോട്ടിൽ കൊടുത്ത് നല്ല റേസിനും റാലിക്കുമൊക്കെ ഒരുപാട് വാഹനങ്ങൾ എസ് ഡിയുടെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ബിക്കോസ് അതിൻ്റെ ആ ഒരു പവറും ടോർക്കും എല്ലാം അതനുസരിച്ചിട്ടാണ്, അല്ലെ അതിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു എസ് ഡിയുടെ പേരിൽ പുതിയ ന്യൂ ലുക്കിലുള്ള എസ് ഡി വന്നപ്പോഴത്തേക്കും എന്തൊക്കെ മാറ്റങ്ങളാണ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. നമ്മൾ എസ് ഡിയുടെ മൂന്ന് മോഡൽസിൻ്റെ ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തപ്പോൾ തന്നെ കുറേ പേര് കുറച്ച് സംശയങ്ങൾ ചോദിച്ചിരുന്നു. അപ്പം അതിൽ ആദ്യം ഉന്നയിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, പെറാക്കിൻ്റെ എഞ്ചിൻ തന്നെയാണോ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ശരിക്കും ഇതിൽ വന്നിട്ടുള്ളത് എസ് ഡിക്ക് വേണ്ടി തന്നെ നമ്മുടെ ഈ ഒരു റോഡ് കംഫേർട്ടും അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിനും അനുസരിച്ചിട്ട് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിട്ടുള്ള പുതിയ എഞ്ചിനാണ് ഇതിലുള്ളത്. അപ്പം അതിൽ 334 cc സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണിത്. നമ്മുടെ സ്ക്രാംബ്ലറാണെങ്കിലും റോഷനാണെങ്കിലും അതുപോലെ തന്നെ അഡ്വഞ്ചർ സീസിലുള്ള വാഹനത്തിനാണെങ്കിലും ഈ സെയിം എഞ്ചിൻ തന്നെയാണ്. പക്ഷേ ട്യൂണിങ്ങിലുള്ള ഡിഫറൻസ് ഉണ്ട്. അതായത് എഞ്ചിൻ്റെ പവറിൻ്റെ കാര്യത്തിൽ ചെറിയ വേരിയേഷൻ ഉണ്ട്, ടോർക്കിൻ്റെ കാര്യത്തിലും ചെറിയ വേരിയേഷൻ ഉണ്ട്. ഈ ഒരു സ്ക്രാംബ്ലറിൻ്റെ പവർ എന്ന് പറയുന്നത് 29.1 hp ആണ്. അതൊരു 8000 rpmലാണ് അത് കിട്ടുന്നത്. അതുപോലെ ഇതിൻ്റെ ടോർക്ക് 28.2 nm ആണ് ടോർക്കും കിട്ടുന്നത്. അപ്പോൾ ടോർക്കിലുള്ള വ്യത്യാസം അഡ്വഞ്ചർ എന്നുള്ള ഒരു സീരീസിലേക്ക് വരുമ്പോഴത്തേക്കും അത് 30.2 hp പവറും 29.9 nm ടോർക്കും വരുന്നുണ്ട്. അതുപോലെ റോഡ്സ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും 29.7 hp പവറും 29 nm ടോർക്കുമാണ് കിട്ടുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലല്ലേ, അതായത് ഇതിൻ്റെ പവറിലും ടോർക്കിലുള്ള ചെറിയ ചെറിയ വേരിയേഷൻ കണ്ടില്ലേ? അതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു വാഹനത്തിൻ്റെ ആ ഒരു മോഡലിനനുസരിച്ചിട്ടുള്ള ചേഞ്ചാണ്. അതായത് ഇതെന്ന് പറയുന്നത് ഒരു അഡ്വഞ്ചർ പ്ലസ് എന്ന ഒരു ഡെയിലി യൂസിന് പറ്റുന്ന ഒരു മോഡലാണ്. ഒരു സ്ട്രീറ്റ് ബൈക്ക് ലുക്കാണ് ഇത് ശരിക്കും. ആ ഒരു ഫീലിൽ തന്നെയാണ് അതിൻ്റെ പവർ കൊടുത്തിട്ടുള്ളത്. അതുപോലെ അഡ്വഞ്ചർ വരുമ്പോഴത്തേക്കും പക്ക ഓഫ് റോഡിങ് പർപ്പസിന് വേണ്ടിയുള്ള ആ ഒരു രീതിക്കാണ് ആ ഒരു എഞ്ചിൻ്റെ ട്യൂണിങ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓരോ സ്റ്റൈലിനും അതിൻ്റേതായിട്ടുള്ള ഡിഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ജാവ ബൈക്സിൽ കണ്ടിരുന്ന ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്തായിരുന്നു? ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യം. പക്ഷേ നമ്മുടെ ഈ പുതിയ ബൈക്സിലേക്ക് വന്നപ്പോഴത്തേക്കും അതിൻ്റെ കാര്യത്തിൽ ടോട്ടലി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്ക്രാംബ്ലറിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 200 mm ആണ്. ഇതുണ്ടോ?
200 mm ആണ് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ അഡ്വഞ്ചർ സീരീസിലേക്ക് വരുമ്പോഴത്തേക്കും അത് ഏകദേശം 220 mm, റോസ്റ്ററിലേക്ക് വരുമ്പോഴത്തേക്കും അത് 175 mm ആണ്. അതായത് ഓരോ കംഫർട്ടിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ആ ഒരു ക്ലിയറൻസിൻ്റെ കാര്യം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാനിപ്പോൾ ഇതിൽ ജസ്റ്റ് ഒന്ന് കയറി ഇരുന്ന് കാണിച്ചു തരാം. അപ്പം എൻ്റെ ഹൈറ്റ് 160 cm ആണ്. അത് വെച്ച് കയറി ഇരിക്കുമ്പോഴത്തേക്കുള്ള ഹൈറ്റിലുള്ള ഡിഫറൻസ് കാണിച്ചു തരാം. നോക്കിയേ, ജസ്റ്റ് നമ്മുടെ ആ കാലിൻ്റെ ആ പത്തി നിലത്ത് മുട്ടുന്നേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റുണ്ട്. ഇതിപ്പോൾ ഹൈറ്റുള്ളവർക്കും വേണമെങ്കിലും ഈസിയായിട്ട് യൂസ് ചെയ്യാവുന്നൊരു മോഡലാണ്. എന്നാൽ എന്നെപ്പോലെയുള്ള ഹൈറ്റുള്ളവർക്കും ഇത് ഈസിയായിട്ട് കൊണ്ടു നടക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ്. നിങ്ങൾ ഈ ഒരു സ്ക്രാംബ്ലറിൻ്റെ ലുക്ക് ഉണ്ടോ, നമ്മുടെ ഒരു പഴയ Yezdi റോഡ് കിങ് ഇല്ലേ, അതിൻ്റെ ഒരു ചെറിയ ഷേപ്പും കാര്യങ്ങളും അതിൻ്റെ ഒരു ലുക്സിനെ ഓർമ്മിപ്പിക്കും വിധത്തിലുള്ള ഡിസൈനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ ഒരു ടാങ്കിൻ്റെ ഭാഗങ്ങളും അതുപോലെ തന്നെ ഈ ഒരു സീറ്റിൻ്റെ ഭാഗങ്ങളും. നമ്മുടെ ഈ ഒരു മോഡലിൻ്റെ ടാങ്ക് 12.5 liter ആണ് വരുന്നത്. അഡ്വഞ്ചർ സീസിലേക്ക് വരുമ്പോഴത്തേക്കും അത് 15.5 liter കപ്പാസിറ്റിയാണ് വരുന്നത്. റോഡ്സ്റ്റർ വരുമ്പോഴത്തേക്കും അത് 12.5 liter വരുന്നത്. അങ്ങനെ വ്യത്യാസങ്ങളുണ്ട്. കൂടാതെ ഇതിൻ്റെ ഒരു മൈലേജ് പറയുന്നത് നമ്മുടെ പെരാക്കിൽ കിട്ടിക്കൊണ്ടിരുന്ന ആ സെയിം മൈലേജ് തന്നെയാണ് ഇതിലും പറയുന്നത്. അപ്പോൾ കമ്പനി പറയുന്നത് 45 ആണ്, എങ്കിലും നമുക്കൊരു 35+ ഉറപ്പായിട്ടും മൈലേജ് ഉറപ്പാണ്. പിന്നെ കൂടാതെ നമുക്ക് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളും, ടാങ്കിലെ ഡിസൈനൊക്കെ കണ്ടോ, ആ ഒരു വൈ എന്നുള്ള ഒരു ബാജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് സ്റ്റിക്കറിങ്ങാണ് ചെയ്തിട്ടുള്ളത്, ലെഗൻഡറി ST എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു സ്റ്റിക്കർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ സീറ്റിംഗ് ആണെങ്കിലും കണ്ടോ, അത്യാവശ്യം കുഷിനുള്ള ഒരു സീറ്റിംഗ് ആണ്. ഒത്തിരി ഹാർഡും അല്ല, എന്നാൽ ഒത്തിരി സോഫ്റ്റും അല്ല. കംഫർട്ട് ലെവലാണെങ്കിലും ആ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും വളരെ നമുക്ക് സൗകര്യപ്രദമായിട്ട് തന്നെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ആ ഹാൻഡ്ലിംഗ് ആണെങ്കിലും വൈഡായിട്ടുള്ള ഹാൻഡ്ലിംഗ് ആണ്. അതിൽ തന്നെ നമ്മുടെ ആ ഒരു ഷോൾഡർ ലെവലാണ് ഹാൻഡിൽ വരുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള കംഫർട്ടും വരുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു ചെറിയ ഓഫ് റോഡിങ് പോയാലും ഒന്ന് എഴുന്നേറ്റ് നിന്നൊക്കെ ജസ്റ്റ് ഒരു ഓഫ് റോഡിലൂടെ ഓടിക്കണമെന്ന് വെച്ചാൽ ഇത് കംഫർട്ടബിൾ ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്തിരുന്നു, എനിക്ക് കംഫർട്ടബിൾ ആയിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പം ഈ ഒരു ഫ്രണ്ട് പോർഷൻ നോക്കുമ്പോഴത്തേക്കും ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു ഹാൻഡിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം വൈഡായിട്ടുള്ള ഹാൻഡിലിംഗ് ആണ്. അതിൽ തന്നെ ഇതുണ്ട്, ഈ ഒരു പീസ് പോയേക്കുന്നത് ശരിക്കും എനിക്ക് തോന്നുന്നു ഈ ഒരു വാഹനം ഓടിച്ചപ്പോഴത്തേക്കും വൈബ്രേഷൻ്റെ ലെവൽ എനിക്ക് വൈബ്രേഷൻ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. കാരണം വൈബ്രേഷൻ ഫ്രീ ആയിട്ടുള്ളൊരു വാഹനമാണെന്ന് തോന്നുന്നു. അതിന് ഈ ഒരു ബാർ ശരിക്കും ഹെൽപ്ഫുള്ളായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കൂടാതെ നമ്മുടെ ഇതിൻ്റെ ക്ലസ്റ്റർ വരുമ്പോഴത്തേക്കും ഫുള്ളി ഡിജിറ്റൽ ഒരു ക്ലസ്റ്ററാണ്. അതിൽ തന്നെ ബാറ്ററി, ABS, ന്യൂട്രൽ പൊസിഷൻ കണ്ടോ, ഈ ഒരു ഭാഗത്ത് ന്യൂട്രൽ പൊസിഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു ഗിയർ ഇൻഡിക്കേഷൻ കണ്ടോ, ഇവിടെ ഒരു ഗിയറിൻ്റെ ഇൻഡിക്കേഷൻ ഉണ്ട്. അതിപ്പം ഗിയേഴ്സ് മാറുന്ന നമുക്കിവിടെ അറിയാം. അതുകൂടാതെ ന്യൂട്രൽ ആവുകയാണെങ്കിൽ ഇതുണ്ടോ, ഇവിടെയും 0 gear എന്നാണ് കാണിക്കുന്നത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കൂടാതെ ഇത് ഇവിടെ ഫ്യൂവലിൻ്റെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഫ്യൂവൽ ഒരു 3 liter below ആണ് റിസർവ് ടാങ്ക് വരിക. പിന്നെ നമുക്കിവിടെ സ്പീഡോമീറ്ററും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, ടൈം കാണിക്കുന്നുണ്ട്. അതുപോലെ സ്ക്രാംബ്ലറിലും അതുപോലെ തന്നെ അഡ്വഞ്ചർ സീസിലുള്ള ബൈക്കിനും മോഡ്സ് അവൈലബിൾ ആണ്. റൈഡിംഗ് മോഡ്സ്, റോഡ് മോഡ്, റെയിൻ മോഡ്, അഡ്വഞ്ചർ മോഡ്, അതായത് ഓഫ് റോഡ് മോഡ്, അങ്ങനെ 3 modes അവൈലബിൾ ആണ്. അതായത് നമ്മുടെ റോഡിലിപ്പം അത്യാവശ്യം ഓഫ് റോഡ് ടൈമിൽ നമുക്ക് ആ ഒരു മോഡ് യൂസ് ചെയ്യാം, അതുപോലെ റെയിൻ ഉള്ള സമയത്ത് ആ ഒരു മോഡ് യൂസ് ചെയ്യാം. അതനുസരിച്ചിട്ടുള്ള ആ ഒരു എഞ്ചിൻ്റെ പിടുത്തവും കാര്യങ്ങളും സപ്പോർട്ടും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് എക്സ്ട്രാ. അത് നമുക്ക് ഈ രണ്ട് മോഡൽസിനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. കൂടാതെ അതിൻ്റെ മോഡ്സ് ചേഞ്ചിങ് നമുക്ക് ഈ ഒരു നോബ്സ് യൂസ് ചെയ്തിട്ടാണ്. അത് നമുക്ക് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ മോഡ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ വേറൊരു സേഫ്റ്റി ഫീച്ചർ ഇതുണ്ടോ, ഇതിൽ തന്നെ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സൈഡ് സ്റ്റാൻഡ് വെച്ചിട്ടുണ്ടെന്നാണ് ഇത് കാണിക്കുന്നത്. സേഫ്റ്റിയുടെ ഭാഗമായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അത് കൂടാതെ നമ്മൾ റണ്ണിങ്ങിൽ തന്നെ ഇപ്പം സ്റ്റാൻഡ് ഉണ്ടെന്ന് വെച്ചു, അപ്പം നമുക്ക് ഈ വണ്ടി സ്റ്റാർട്ടിങ്ങിലായിരിക്കും, പക്ഷേ മൂവ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും പതുക്കെ മിസ്സിങ് കാണിച്ച് ഗ്രാജുവലി വണ്ടി ഓഫായി പോകും. അതായത് നമ്മുടെ ഇപ്പം റിസർവ് ടാങ്കിലേക്ക് വരുമ്പം ഇപ്പോൾ ക്ലാസിക് എൻഫീൽഡിലൊക്കെ ഉള്ള പോലെ, റിസർവിൽ എൻഫീൽഡിലൊക്കെ ഉള്ള പോലെ, അതായത് ഫ്യൂവൽ തീർന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ റിസർവറിലേക്ക് ആക്കണം എന്നുള്ള ഒരു മിസ്സിങ് വരുമല്ലേ, ആ ഒരു മിസ്സിങ് ആ ഒരു ടൈപ്പ് ഓഫ് മിസ്സിങ് ആയിരിക്കും കാണിക്കുക. അതുപോലെ ഹാൻഡിൽ പറഞ്ഞ സമയത്ത് ഈ ഒരു സംഭവം വിട്ടുമായിരുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്, ചാർജിങ് ഓപ്ഷൻ. ഇൻബിൽഡ് ആയിട്ട് തന്നെ ഇതിന് സി ചാർജിനുള്ള ഓപ്ഷൻ, നോർമൽ ചാർജിനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനൊരു കവറും ഉണ്ട്. മഴയൊന്നും നനഞ്ഞാൽ സീനില്ല. അതിവിടെയായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് ഈ ഒരു ഫ്രണ്ട് ലുക്കിലേക്ക് വരാം. ഫ്രണ്ട് ലുക്ക് വരുമ്പോൾ ഇതുണ്ടോ, ബാ ഫ്രണ്ടിൽ വരുമ്പോൾ ഇവിടെ ചെറിയൊരു വിൻഡ്ഷീൽഡ് ചെറിയൊരെണ്ണം ഉണ്ടായിരുന്നത് നല്ലതായിരുന്നു എന്നൊരു പേഴ്സണൽ ഒപ്പീനിയൻ എനിക്ക് തോന്നി. അതില്ല, LED ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിന് നടുക്കായിട്ട് തന്നെ ആ Yezdiയുടെ ആ ഒരു വൈ സിമ്പിൾ ഇത് ഇവിടെ ചെറുതായിട്ട് സെൻട്രലായിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ. പിന്നെ ചെറിയ ആ ഒരു ഈ ഒരു കവറിങ് കൂടെ വന്നപ്പോഴത്തേക്കും ഫ്രണ്ട് ആ ഒരു ലുക്കിന് നല്ലൊരു ഫീൽ വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു സസ്പെൻഷനാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. കൂടാതെ നമുക്കിതിൻ്റെ ഇതുണ്ടോ, ഡിസ്ക് നോക്കാം. ഡിസ്ക് വരുമ്പോഴത്തേക്കും 320 mm ആണ് ഇതിൻ്റെ ഡിസ്കിൻ്റെ സൈസ് വരുന്നത്. അതുപോലെ തന്നെ ബ്രൈബ്രിയുടെ കാലിപ്പേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഡ്യുവൽ ABSയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടയറിൻ്റെ സൈസ് എന്ന് പറയുമ്പോഴത്തേക്കും 190/19 എന്നുള്ള ടയർ സൈസാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. അതും കണ്ടോ, അത്യാവശ്യം നല്ല ഓഫ് റോഡിങ് പർപ്പസിന് യൂസ് ചെയ്യാവുന്ന ഭാഗത്തിനുള്ള ഗ്രിപ്സാണ്. റിയർ സൈഡിൽ വരുമ്പോഴത്തേക്കും റിയർ സൈഡിലെ ടയർസ് കുറച്ചുകൂടെ വീതിയുണ്ട്. അതായത്
ഇത് കണ്ടു നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം കുറച്ച് വീതിയുള്ള ടയേഴ്സാണ്. എം ആർ ഫിനെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് 140/70/17 പ്രൊഫൈലുള്ള ടയേഴ്സാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഫ്ലോട്ടിംഗ് ടൈപ്പ് ഓഫ് കാലിപ്പറാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഡിസ്കിൻ്റെ സൈസ് എന്ന് പറയുന്നത് 240 mm ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതുണ്ടോ, അതുപോലെ ഇതിൻ്റെ സസ്പെൻഷൻ ഡ്യുവൽ പർപ്പസിന് യൂസ് ചെയ്യേണ്ട ടൈപ്പ് ഓഫ് സസ്പെൻഷൻ ആണ്. കണ്ടോ, പിന്നെ ഇതുണ്ട്. ഈ ഒരു ഗ്യാപ്പും അത്യാവശ്യം നല്ല ഗ്യാപ്പുണ്ട്. ഇപ്പോൾ ഒരു പില്യൻ കയറിയാൽ കൂടെ അധികം അങ്ങനെ താന്നു പോകത്തൊന്നുമില്ല. അത്യാവശ്യം ആ ഒരു സ്പേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം ജാവയുടെയും എസ്ഡിയുടെയും ഒക്കെ ഒരു മെയിൻ ഭാഗമാണ് ഡ്യുവൽ സൈലൻസർ. ഇതിലും ഡ്യുവൽ സൈലൻസർ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിനും അഡ്വഞ്ചർ സീരീസിനുമാണ് ഡ്യുവൽ സൈലൻസർ ഉള്ളത്. അതുപോലെ നമ്മുടെ റോസ്റ്ററിലേക്ക് വരുമ്പോഴത്തേക്കും സിംഗിളാണ് ഉള്ളത്. പിന്നെ നമുക്ക് ഞാൻ ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേൾപ്പിച്ച് തരാം. അപ്പം സൗണ്ട് കേട്ടോ, നമ്മൾ എക്സ്പെക്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പഴയ എസ്ഡിയുടെ സൗണ്ടൊക്കെ പ്രതീക്ഷയാണ് നമ്മൾ സൗണ്ട് നോക്കുക. പക്ഷേ അതല്ല, വേറൊരു ഡിഫറെൻറ്റ് സൗണ്ട് തന്നെയാണ്. ത്രോട്ടിൽ കൊടുക്കുന്നതനുസരിച്ച് ഇപ്പം പെട്ടെന്നങ്ങ് കയറത്തില്ല, നമ്മുടെ ആ കൈ കൊടുക്കുന്നതനുസരിച്ചിട്ടാണ് വളരെ നീറ്റായിട്ടുള്ള ആ ഒരു മൂവ്മെൻ്റാണ്. ത്രോട്ടിൽ കൊടുത്താണ് കയറിപ്പോകുന്നത്. അത് രസകരമായിട്ട് തന്നെ നമുക്ക് റൈഡ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ത്രോട്ടിൽ പെർഫോമൻസ് ഇതിന് കിട്ടുന്നുണ്ട്. വേറൊരു കാര്യം പറയാനുള്ളത്, ഇതിൻ്റെ ഫൂട്ട് റെസ്റ്റ് ഉണ്ടോ, നമുക്ക് ഇതുണ്ട്. അത്യാവശ്യം ഗ്രിപ്പുള്ള ടൈപ്പ് ഓഫ് ഫൂട്ട് റെസ്റ്റാണ്. നമുക്ക് ഇപ്പം ചെറിയ ഓഫ് റോഡിങ് ഒക്കെ പോകുമ്പോൾ നമുക്കറിയാം ഏറ്റവും സ്ലിപ്പായി പോകുന്നൊരു ഭാഗമാണിത്. അതിനും അത് കൊടുത്തിട്ടുണ്ട്. ഈ ബ്രേക്കിൻ്റെ ഭാഗങ്ങൾ നോക്കി, ബ്രേക്കിൻ്റെ ആ ഒരു പോർഷനും ഇവിടെ കണ്ടോ ചെറിയ ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു മുന്നേ ഉണ്ടായിരുന്ന ഷാസി തന്നെയാണ്, ജാവല യൂസ് ചെയ്തിട്ടുള്ള ഷാസി തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഏകദേശം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്ക്രാംബ്ലറിൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത്. ശരിക്കും ഇത് ഇപ്പം റൈഡ് ചെയ്തപ്പോൾ തന്നെ ഇതുണ്ട്, ഈ ഒരു പോർഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് വളരെ ഹഗ് ചെയ്തിട്ട് ഇരുന്ന് പോകാവുന്നൊരു പൊസിഷനാണിത്. പൊസിഷൻ്റെ കാര്യത്തിലാണെങ്കിലും കംഫർട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം കൊണ്ടും എസ്ഡി ഈ ഒരു മോഡൽ സ്ക്രാംബ്ലർ വളരെ രസകരമായിട്ട് തന്നെ എനിക്ക് തോന്നി. റേസറിൽ നമ്മുടെ ഈ ഒരു ടെയിൽ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ടെയിൽ ലാമ്പ് ആണെങ്കിലും കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ലുക്കാണ്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ആണെങ്കിലും ഫ്രണ്ടിലും റിയറിലും കുറച്ച് ക്യൂട്ടായിട്ടുള്ള ചെറിയ ലുക്സാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് കണ്ടു, ഇവിടെ ചെറിയൊരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരു കാരിയറിൻ്റെ ആവശ്യം ഇതിന് വരുന്നില്ല, കാരണം ഈ ഒരു ഭാഗത്ത് നമുക്ക് അത്യാവശ്യം ലഗേജ് വെക്കാൻ വേണ്ടിയുള്ള കുറച്ച് സ്പേസ് ഉണ്ട്. അത് ഒരു എക്സ്ട്രാ ഒരു ആഡ് ഓൺ ആയിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ രണ്ട് സൈഡിലായിട്ട് ഗ്രാബ് റെയിൽ കൊടുത്തിട്ടുണ്ട് റൈറ്റ് സൈഡിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും സ്റ്റാബ്ലറിൻ്റെ ആ ഒരു പേരിവിടെ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. ആ വൈ ഷേപ്പും ഇവിടെ കൊടുത്തിട്ടുണ്ട്, എസ്ഡിയുടെ വൈ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഗിയർ പൊസിഷനെല്ലാം നമ്മുടെ ജാവല് കണ്ട പോലെ തന്നെ 6-speed. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗം ഉണ്ട്, ഈ ഒരു കേസ്. ഈ എഞ്ചിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും നമ്മുടെ ആ പഴയ എസ് ഡിയിൽ കണ്ട ആ ഒരു ടൈപ്പ് ഓഫ് ഡിസൈൻ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് ആ ഒരു പഴയ ഫീൽ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലായിട്ട് ഈ ഒരു റേഡിയേറ്ററിനോട് അറ്റാച്ച് ചെയ്ത് വെച്ച് തന്നെ ഇവിടെ ഒരു ഗാർഡും എഞ്ചിൻ പ്രൊട്ടക്ഷൻ ഗാർഡും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു എസ് ഡിയുടെ അഡ്വഞ്ചർ മോഡലിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, അത് പറയാൻ മുന്നേ വിട്ടുപോയി. അതായത് നമ്മുടെ ഈ ഒരു ക്ലസ്റ്റർ വരുമ്പോഴത്തേക്കും അതിൽ നാവിഗേഷൻ സിസ്റ്റവും അതുപോലെ തന്നെ 10-to-10 ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്കറിയാം ആ ഒരു അഡ്വഞ്ചർ സീസ് എന്ന് പറഞ്ഞാൽ പക്ക ഒരു ഓഫ് റോഡിങ് ടൂറർ ബൈക്കായിട്ടാണ് അത് വരുന്നത്. അപ്പോൾ അതിൽ വേണ്ടൊരു ഫീച്ചറാണ്. അപ്പം ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ വിപണിയിലുള്ള ബൈക്സ് എല്ലാം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. കാരണം നല്ലൊരു കോമ്പറ്റീഷനിലാണ് ഇപ്പോൾ എല്ലാ വാഹനങ്ങളും. ഇപ്പോൾ ബൈക്സ് ആണെങ്കിലും കാർസ് ആണെങ്കിലും അല്ലെ ഏത് വാഹനമാണെങ്കിലും ആ ഒരു കോമ്പറ്റീഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ കമ്പനീസിൻ്റെ പ്രൊഡക്റ്റുകളും അതനുസരിച്ചിട്ട് മെച്ചപ്പെട്ട് കൊണ്ടുവരാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ആ ഒരു അഡ്വഞ്ചർ സീസിൽ മാത്രമാണ് ഈ ഒരു നാവിഗേഷൻ സിസ്റ്റം ഉള്ളത്. അത് അതുപോലെ നമ്മുടെ എസ് ഡി എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അത് ത്രൂ നമുക്ക് കണക്ട് ചെയ്തിട്ടാണ് ഈ ഫീച്ചേഴ്സൊക്കെ കിട്ടുക. അപ്പോൾ നമുക്ക് എസ് ഡിയുടെ വാഹനങ്ങളെ കളേഴ്സ് നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത് റെഡും ഗ്രേയും തമ്മിലുള്ള കോമ്പിനേഷനാണ്. ഇതിന് തന്നെ ഗ്രേയും ഗ്രീനും അവൈലബിൾ ആണ്, ഒലീവ് പ്ലസ് യെല്ലോ അവൈലബിൾ ആണ്, ഓറഞ്ച് അവൈലബിൾ ആണ്, അങ്ങനെ പല കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വരുമ്പോഴത്തേക്കും ഈ ഒരു സ്ക്രാംബ്ലർ മോഡലിന് 2,09,000 to 2,15,000 വരെയാണ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അഡ്വഞ്ചർ സീരീസ് വരുമ്പോഴത്തേക്കും 2,14 to 2,24. റോഡ്സ്റ്റർ വരുമ്പോഴത്തേക്കും 2,02,000 to 2,10,000 ആണ് ഷോറൂം പ്രൈസ് വരുന്നത്, എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതിന് ഒരു ഡൗൺ പേയ്മെൻറ്റ് വരുമ്പോഴത്തേക്കും നമുക്കൊരു 35K+ തൊട്ട് ഡൗൺ പേയ്മെൻറ്റിൽ നമുക്ക് ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. കൂടാതെ ഇതിൻ്റെ ആക്സസറീസും കാര്യങ്ങളും ഒക്കെ ക്ലാസിക് മോട്ടോഴ്സ് നമ്മൾ അവിടെ നിന്നാണ് വാഹനം എടുത്തത്, അവിടെ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. ബുക്കിങ്ങിനാണെങ്കിൽ 5,000 ആണ് ബുക്കിംഗ്. ഏകദേശം 30 days ഓഫ് പീരീഡിൽ നമുക്ക് വാഹനം കിട്ടുമെന്നാണ് പറഞ്ഞത്. കൂടാതെ ഇതിൻ്റെ സർവീസ് നമ്മുടെ ജാവയിൽ കണ്ട പോലെ തന്നെയുള്ള സർവീസും കാര്യങ്ങളൊക്കെയാണ്. ഏകദേശം 2,000 to 2,200 വരെയാണ് റേഞ്ചിലാണ് നമ്മുടെ ആ ഒരു പീരിയോഡിക് സർവീസിന് കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഏകദേശം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ എസ്ഡി സ്ക്രാംബിളിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയല്ലോ. അപ്പം നമുക്ക് അടുത്തൊരു അഡ്വഞ്ചർ സീസിലേക്ക് നമ്മൾ വണ്ടി ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസിനൊക്കെ വേണ്ടി ഒക്കെ ആയിട്ട്. അപ്പോൾ അത് കിട്ടുമ്പോഴത്തേക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യാം.
ഈയൊരു ബൈക്ക് ഓടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തോന്നി. കാരണം നമ്മളൊരു ബൈക്ക് ഓടിക്കുമ്പം അതിൻ്റെ ഒരു ഫീല് മനസ്സിലാവുമ്പം നമുക്ക് അറിയാം ആ ഒരു ബൈക്ക് എത്രത്തോളം മൂവിങ് ആവും, എത്രത്തോളം പെർഫോമൻസ്, എത്രത്തോളം വിപണിയിൽ മുന്നേറി വരും എന്നുള്ളത്. അപ്പം എന്തുകൊണ്ടും എനിക്ക് പേഴ്സണലി ഈ ബൈക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഏതൊരു ടൈപ്പ് ഓഫ് ആളുകൾക്കും യൂസ് ചെയ്യാവുന്ന ടൈപ്പ് ഓഫ് ബൈക്കാണിത്. ഒരു അഡ്വഞ്ചർ പ്ലസ് ഒരു റോഡ് അല്ലെങ്കിൽ ഒരു ടൂറിങ് ഏതിന് വേണമെങ്കിലും നമുക്ക് ഈ ഒരു മോഡൽ യൂസ് ചെയ്യാം. അപ്പം ഒരുപാട് കമൻസ് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കമൻസ് പറയുന്നവർ ജസ്റ്റ് ഈ ഒരു വാഹനം ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻസിലൊക്കെ ആയിട്ടൊന്ന് രേഖപ്പെടുത്തുക. അപ്പം പുതിയൊരു വാഹന വിശേഷമായിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനെ മുരളി സൈനിങ് ഔട്ട്.